ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സെമിസ്റ്റർ ടു സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ജനറൽ ടെക്സ്റ്റ് ടെക്സ്റ്റാണ് ഇക്കോസ്കേപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ തന്നെ ചാപ്റ്റർ കൂടാതെ നമുക്ക് കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് യൂഷ്വലി നമ്മൾ ആ ടേംസ് പലപ്പോഴും കുട്ടികൾ സ്കിപ്പ് ചെയ്യാറുള്ളൊരു പാർട്ടാണ് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ആ ടേംസും കൂടെ നോക്കണം കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും അവസാനം ഈ ഒരു പോഷൻ കൊടുത്തിരിക്കും ഒരു ബോക്സിലാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചിലതിലൊക്കെ ഒരുപാട് ടേംസ് ഉണ്ടാവും ചില ചാപ്റ്റേഴ്സിൽ കുറച്ച് ടേംസ് ഉണ്ടാവുള്ളൂ അപ്പം ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം യൂണിവേഴ്സിറ്റി കൊസ്റ്റിൻ നമുക്ക് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാമിനും നമ്മളോട് കൊസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ഒന്നും പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പാട്ടാണ് കാരണം ടെക്സ്റ്റിൽ ഓൾറെഡി തന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഓരോ ടേം ആയിട്ട് ഒന്ന് നോക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ചീഫ് തിയേറ്റർ സ്പീച്ചിനോട് ചേർന്ന് കൊടുത്തിരിക്കുന്ന കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ആണ് അതിൽ മൂന്ന് ടേംസാണ് ശരിക്കും കൊടുത്തേക്കുന്നത് മൂന്ന് ടേംസേ കൊടുത്തിട്ടുള്ളൂ ഒന്ന് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ടേമാണ് അത് ശരിക്കും എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ടേമാണ് ഒരു റെഫറൻസ് ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് ടു ദ വെറൈറ്റി ആൻഡ് വേരിയബിലിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത് െന്നുള്ളതാണ് അതായത് ഭൂമിയിലെ തന്നെ ജീവനുള്ള എല്ലാത്തിനും ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം വരും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എല്ലാം വരും അതായത് ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ ഒന്നിച്ച് ജീവിക്കുന്ന ഒരേ സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ശരിക്കും ഈ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഷോർട്ട് ടേം ആണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നുള്ളതിന് ഒരു ഷോർട്ട് ടേം ആണ് ശരിക്കും ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് ഓൾ ലിവിങ് തിങ്സ് ആൻഡ് ദർ ഇൻട്രാക്ഷൻസ് അപ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു വാങ്ങലാണ് പ്ലാൻസ് ആനിമൽസും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനാണ് ബയോ ഡൈവേഴ്സിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചേഞ്ചസ് ഓവർ ടൈം എന്നാണ് കാരണം കാലം മാറുന്നതിനനുസരിച്ച് ബയോ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഹാബിറ്റാറ്റിന് വ്യത്യാസം ഉണ്ടാവും എക്സ്റ്റിങ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും പുതിയ സ്പീഷീസ് ഉണ്ടാവും ന്യൂ സ്പീഷീസ് ഇവോൾവ് എന്നുള്ളത് അതൊരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിനെ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷനെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കാം അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാവുന്നതേ ഉള്ളൂ രണ്ടാമത് കൊടുത്തേക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് എനർജി കൺസർവേഷൻ എന്നുള്ളതാണ് എനർജി കൺസർവേഷൻ ഭയങ്കര എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും അത് ശരിക്കും ഒരു എഫേർട്ടാണ് ഇറ്റ് ഇസ് എൻ എഫേർട്ട് ഇറ്റ് ഓസ് ദി എഫേർട്ട് ടേക്കൺ ടു റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് എനർജി അപ്പം എനർജിയെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് എ ഡിസിഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് യൂസിംഗ് ലെസ് എനർജി എന്നുള്ളതാണ് നമ്മൾ എനർജി കുറച്ച് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു നമ്മളൊരു റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നതും അല്ലെങ്കിൽ അപ്ലയൻസസിൻ്റെയൊക്കെ പ്ലഗ് ഊരി ഇടുന്നതും ഒക്കെ അതിൻ്റെ പാർട്ടായിട്ട് വരും അതായത് ഉപയോഗിക്കാത്ത സമയത്ത് നമ്മളതിനെ അതിന്റെ കൂടുതൽ എനർജി യൂസ് ആയി പോകാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എനർജി കൺസ്യൂം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ചെറിയ ചെറിയ ശ്രമങ്ങൾ പോലും എനർജി കൺസർവേഷനകത്ത് നമുക്ക് പെടുത്താം അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് പറയുമെങ്കിൽ ഇറ്റ് ഈസ് എ ഡെഫിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ഡിസിഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് യൂസിങ് ലെസ് എനർജി എന്ന വൺ വേർഡ് ക്വസ്റ്റൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ ഇറ്റ് ഇസ് എഫോർട്ട് ടേക്കൻ ടു റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് എനർജി ബൈ യൂസിങ് ലെസ് ഓഫ് ആൻഡ് എനർജി സർവീസ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പല രീതിയിൽ അത് ചെയ്യാം ഒരുപാട് നമ്മളോട് എപ്പോഴും എല്ലാവരും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്തിട്ട് പോകണം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ക്ലാസ് റൂംസിലൊക്കെ ഒക്കെ ഇതെല്ലാം ഒരു വലിയ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക അങ്ങനെ എനർജി കൺസർവേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമത് നമ്മുടെ ചാപ്റ്റർ കൊടുത്തേക്കുന്ന ടേം എന്ന് പറയുന്നത് റിസോഴ്സ് എന്നുള്ളതാണ് റിസോർസ് റിസോഴ്സ് എന്ന് പറയുമ്പം എന്ത് മെറ്റീരിയലുമാകാം എനി മെറ്റീരിയൽ വിച്ച് ഈസ് എസൻഷ്യൽ ഫോർ ദി ലിവിങ് ബീയിങ് ആൻഡ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻഡു എ യൂസ്ഫുൾ പ്രോഡക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ലിവിങ് ബീയിങ്ങിന് ആവശ്യമുള്ള എന്തിനേയും നമുക്ക് റിസോഴ്സ് എന്ന് പറയാം നമുക്കതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം എനി മെറ്റീരിയൽ എന്നുള്ളതാണ് നമുക്കിവിടെ എന്തായാലും വേണ്ടത് നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ സോ നാച്ചുറൽ റിസോഴ്സസ് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ദീസ് ആർ റിസോഴ്സസ് ദാറ്റ് ആർ ഡ്രോൺ ഫ്രം നേച്ചർ ആൻഡ് യൂസ് ഇത് ഫ്യൂ മോഡിഫിക്കേഷൻസ് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തി നമ്മൾ നേച്ചറിൽ നിന്നെടുത്ത് ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് റിസോഴ്സിനും നമുക്ക് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയാം അപ്പോൾ അതിൽ കൊമേഴ്ഷ്യൽ ജ്യൂസിന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ പലപ്പോഴും സയൻറ്റിഫിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് സാധാരണയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഇതിൽ രണ്ട് ഡിവിഷൻസാണ് പറയുന്നത് നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് രണ്ട് കൈൻഡായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് റിന്യൂബിളും സ്വാഭാവികമായിട്ടും അടുത്തത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നുള്ളതായിരിക്കും അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം ടെക്സ്റ്റിൽ അത് പറഞ്ഞിട്ടില്ല റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് ദോസ് റിസോഴ്സസ് ദർ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഡെസ്പൈറ്റ് ബീങ് കൺസ്യൂംഡ് ഓർ ക്യാൻ റിപ്ലിനിഷ് ദംസസ് ഫോർ എ പീരീഡ് ഓഫ് ടൈം ഈവൻ ആസ് ദി ആർ യൂസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കും തോറും അല്ലെങ്കിൽ തീർന്നു പോകാത്ത അല്ലെങ്കിൽ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് തിരിച്ച് വരുന്ന അല്ലെങ്കിൽ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു റിസോഴ്സിനെയാണ് നമ്മൾ റിന്യൂബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് ആയിട്ട് സൺ വിൻഡ് വാട്ടർ ഇതൊക്കെ പല ഫോംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അങ്ങനെ തീർന്നു പോകുന്നത് അല്ല അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റാണ് നോൺ റിന്യൂബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഓയിൽ ന്യൂക്ലിയർ എനർജി ഇതൊക്കെ ഓയിൽ കോൾ ഇതൊക്കെ തന്നെ നോൺ റിന്യൂബിൾ റിസോഴ്സസിൻ്റെ സോഴ്സസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തു പറ്റും ദ കനോട്ട് ബി റീപ്ലേസ് എന്നുള്ളതാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അതൊരു വലിയ പ്രോബ്ലമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് നോൺ റിന്യൂബിൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്ത അല്ലെങ്കിൽ മനുഷ്യന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സോഴ്സസിനാണ് നമ്മൾ നോൺ റിന്യൂബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ടേംസ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കീ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ടേംസും ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകുള്ളൂ കാരണം എക്സാമിന് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ടു മാർക്ക് ക്വസ്റ്റ്യൻ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്